Hi everyone, welcome back. Today we are going to discuss another very interesting topic related to market structure under microeconomics, that is monopolistic competition. You know the term monopoly or monopolistic, and also you are very familiar with the term competition. Why? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ മൊണോപ്പൊളി. ഓക്കെ, ദെൻ ഹിയർ വി ക്യാൻ സീ ദ ടേം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള രണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്താൽ, മിക്സ് ചെയ്താൽ, ജോയിൻ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിഫറെൻ്റ് പാർട്സായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. എ ടു സെഡ് നിങ്ങൾ വാച്ച് ചെയ്യുക, നല്ല നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, ഇൻ ദിസ് പാർട്ട് വി വിൽ ഡിസ്കസ് ദ ക്ലിയർ കട്ട് മീനിങ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് ഫീച്ചേഴ്സ് ആൻഡ് ഓൾസോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇക്വിലിബ്രിയം, ഷോർട്ട് റൺ, ദെൻ ലോങ് റൺ, എക്സസ് കപ്പാസിറ്റി, product differentiation, selling cost, and also distinction or differences between monopolistic competition and monopoly and so on. Okay, we need to cover all these areas because you know these topics are very very important for your university examination. Okay, adupole thanne valare interesting aayittulla mattoru matter ennu parayunnathu നമ്മുടെ റിയൽ വേൾഡിലെ നമ്മൾ കാണുന്ന മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതുപോലെ ഒലിഗോപൊളി എന്നൊക്കെ പറയുന്ന മാർക്കറ്റാണ്. ഓക്കെ, ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് ഒലിഗോപൊളി മാർക്കറ്റ് ആസ് വെൽ. സോ ഹിയർ ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഈസ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, നമുക്കറിയാം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം നമുക്ക് ബാത്തിങ് സോപ്പ് എടുക്കുകയാണെങ്കിൽ ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. വി ക്യാൻ സീ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. ബാത്തിങ് സോപ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിയേഴ്സ് ഉണ്ട്, ഡോവ് ഉണ്ട്, മെഡിമിക്സ് ഉണ്ട്, സിന്തോൾ ഉണ്ട്, സന്തൂർ ഉണ്ട്, ഓക്കെ, ദെൻ ലൈഫ് ബോയ് ഉണ്ട്, എക്സെട്ര എക്സെട്ര. ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ്, ദെൻ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, സോപ്പ് നമുക്ക് ഒരു സോപ്പ് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ വില കൂടുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. റൈറ്റ്, അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. റൈറ്റ്, ദെൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടൂത്ത്പേസ്റ്റ്, കോൾഗേറ്റ്, പെപ്സഡൻറ്റ്, ക്ലോസപ്പ്, ദാബർ, പതഞ്ജലി, കെ പി നമ്പൂതിരീസ്. ഓക്കെ, ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഗാർമെൻറ്റ്സ് എടുക്കുക, ക്ലോത്ത്സ് എടുക്കുക, അതുപോലെ ടെലിവിഷൻ്റെ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എന്ത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, സീ ദ ഫസ്റ്റ് പോയിന്റ് റിലേറ്റഡ് ടു യുവർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് വൺ ഓഫ് ദ ഫോംസ് ഓഫ് imperfect competition. Okay, very important. It is one of the forms of imperfect competition. You know, perfect competition, an extreme form of market. Another extreme form of market is monopoly. That is, you know, where we can see single seller and he is the price maker. Perfect competition endane firm or seller is the price taker. ഓക്കെ, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ രണ്ട് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന എക്സ്ട്രീം ഫോംസ് ആണ്. നമ്മുടെ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ഓർ പ്രൈസ് ഡിറ്റർമിനേഷൻ ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എക്സെപ്ഷനലായിട്ട് അവർ ഡിയോപ്ലി മോഡലൊക്കെ ചെറിയ രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ദെൻ മൊണോപ്പൊളി എലമെൻസും അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപ്പൊളി, ബട്ട് റിയൽ വേൾഡിൽ നമ്മൾ കാണുന്നത് ഏതാണ്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി. ഓക്കെ, അപ്പം 1920s ഈ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസിൻ്റെ ഒരു വലിയ ക്രിറ്റിസിസം, ബിക്കോസ് ഓഫ് യു നോ അൺറിയലിസ്റ്റിക് അസംഷൻസ് ലൈക്ക് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആൻഡ് സോ ഓൺ. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഗ്രാജുവലായിട്ട് ഒരു വലിയ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ പ്രൈസ് തിയറിയിൽ വന്നു, എസ്പെഷ്യലി ആഫ്റ്റർ ദ പബ്ലിക്കേഷൻസ് ഓഫ് ടു ഇമ്പോർട്ടൻ്റ് ബുക്സ്. ഓക്കെ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എക്കണോമിസ്റ്റുകളാണെന്ത്, എഡ്വാർഡ് ചാമ്പർലിൻ ഇസ് വെരി വെരി ഫേമസ്. ഓക്കെ, ആൻഡ് ഹിസ് ബുക്ക് യു നോ തിയറി ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്വാർഡ് ചാമ്പർലിൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്, പ്ലീസ് നോട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അമേരിക്കൻ എക്കണോമിസ്റ്റ് എഡ്വാർഡ് ചാമ്പർലിൻ.
and his book, you know, Theory of Monopolistic Competition, which published in 1933. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു 1920സിലൊക്കെ നമുക്ക് കാണുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുപോലെ മോണോപ്പൊളി. ബട്ട് നമുക്കറിയാം അത് റിയൽ ലൈഫിൽ റയർ കേസ് ആണ് എന്നുള്ളത്. ദെൻ അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യു കെ എക്കണോമിസ്റ്റ്, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മിസ്സിസ് ജോൺ റോബിൻസൺ, ലേഡി, ഓക്കെ, മിസ്സിസ് ജോൺ റോബിൻസൺ ആൻഡ് ഹെർ ബുക്ക് യുനോ ദ എക്കണോമിക്സ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് 1933 കാരണം അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എഡ്വാർഡ് ചെമ്പർലിൻ, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ അസോസിയേറ്റ് ചെയ്ത പബ്ലിക്കേഷൻസ് അല്ല, ഡിഫറൻ്റ് ആയിട്ട് പഠനം നടത്തിയിട്ടുള്ള രണ്ട് എക്കണോമിസ്റ്റുകളാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിനെപ്പറ്റി ഡെവലപ്പ് ചെയ്തതാണ്. ദെൻ മിസ്സിസ് ജോൺ റോബിൻസൺ ആൻഡ് ഹെർ ഇമ്പോർട്ടൻ്റ് ബുക്ക് യുനോ ദ എക്കണോമിക്സ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ മേക്ക് എ റവല്യൂഷണറി ചേഞ്ചസ് ഇൻ പ്രൈസ് തിയറി. ഓക്കെ, അപ്പോൾ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ഒറിജിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അത് എലാബറേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള രണ്ട് എക്കണോമിസ്റ്റുകളുടെ പേരാണ് മറക്കാതെ മനസ്സിലുണ്ടാവുക. എഡ്വാർഡ് ചെമ്പർലിൻ അമേരിക്കൻ എക്കണോമിസ്റ്റാണ്, അവരുടെ പുസ്തകമായിട്ടുള്ള തിയറി ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്സിസ് ജോൺ റോബിൻസൺ, ദറ്റ് ഇസ് ഇൻ എ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആൻഡ് ഹർ ഫേമസ് ബുക്ക് യു നോ ദ എക്കണോമിക്സ് ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഭാഗമാണെന്ത്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നതാണെന്ത്, ജിയോപൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപൊളി. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സ്ട്രീം കേസ് ഉണ്ട്, നോൺ കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് എന്ത്, മോണോപ്പൊളി. അവിടെ കോമ്പറ്റീഷൻ ഇല്ല, കാരണം എന്താ, സിംഗിൾ സെല്ലറാണ്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, ഹൈ ബാരിയേഴ്സ് ടു എൻട്രി ഒക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹൗ കെൻ വി ഡിഫൈൻ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. സി ഹിയർ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, സി വി കെൻ ഡിഫൈൻ ലൈക്ക് ദിസ്, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ characterized by a large number of firms, where we can see large number of firms producing differentiated products. This is very, very important. Differentiated products, you know, heterogeneous products, we can simply say heterogeneous. This is very, very important. Heterogeneous products. Okay, ഇപ്പൊ നിങ്ങൾ ബാത്തിങ് സോപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആണ്. ബട്ട് ഓരോ ബാത്തിങ് സോപ്പിന് എന്താണ് അതിൻ്റേതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്, കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു സ്ഥാനമുണ്ട്, പിയേഴ്സ് ആവട്ടെ, അതുപോലെ ഡോവ് ആവട്ടെ, എക്സെട്ര എക്സെട്ര. ഓക്കെ, ദെൻ ടൂത്ത് പേസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് വേണമെന്ന് പറയാമല്ലോ, പലപ്പോഴും ചെന്നാൽ ക്ലോസപ്പ് വേണം അല്ലെങ്കിൽ കോൾഗേറ്റ് വേണം, പെപ്സിഡൻറ്റ് വേണം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാർ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ആ ബ്രാൻഡിനോടുള്ള പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്, അതുപോലെ അതിൻ്റെ ഡിസൈൻ, ദെൻ ആ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇറ്റ് ഈസ് എ ഫോം ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. എന്താണ് അവിടുത്തെ പ്രത്യേകത, എന്താ അടുത്ത ഫീച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുന്നത്, ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്, അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, മത്സരം ഉണ്ട് അവിടെ, ലാർജ് നമ്പർ ഓഫ് ഫേംസ് കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ ബൈ പ്രൊഡ്യൂസിങ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ഓർ ഹെട്രോജീനിയസ് പ്രോഡക്ട്സ്. ഓക്കെ, ആ പോയിന്റ് മറക്കരുത്. ദാറ്റ് ഈസ് യു നോ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് ബോത്ത് മോണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, മോണോപ്പൊളിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്താ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, സെക്കൻഡ് എന്താണ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, തേർഡ് എന്താണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, ഫോർത്ത് എന്താണ്, പെർഫെക്റ്റ് നോളജ് ആണ്. ഓക്കെ, ഈ അസംഷൻസിൽ ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ് കട്ട് ചെയ്തിട്ട് അവിടെ ഹെട്രോജീനിയസ് പ്രോഡക്ട്സ് എന്ന് കൊടുക്കുക, അതുപോലെ ഇംപെർഫെക്റ്റ് നോളജും കൂടി കൊടുത്താൽ അതെന്തായി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വന്നു. ഓക്കെ, അതുപോലെ മോണോപ്പൊളി എലമെൻ്റ് ഉണ്ട് അവിടെ, കാരണം ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ് യു നോ വി വിൽ ഡിസ്കസ്. സോ വി കെൻ സിംപ്ലി സേ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇൻക്ലൂഡ്സ് ദ എലമെൻറ്റ്സ് ഓർ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് മോണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് ഈക്വൽ ടു മോണോപ്പൊളി പ്ലസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ദെൻ അനദർ തിങ് ഈസ് ദാറ്റ് യു നോ each firm under monopolistic competition enjoys some monopoly power. Why? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഓരോ ഫേമിന് അല്ലെങ്കിൽ സെല്ലറിന് എന്താണ് സം ഫോം ഓഫ് മോണോപ്പൊളി എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് വൈ യു നോ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് മോണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മോണോപ്പൊളി ഒരു കുത്തക അവകാശം അല്ലെങ്കിൽ ഒരു കുത്തക ആയിട്ട് അവർക്ക് ബിഹേവ് ചെയ്യാൻ കഴിയും. വൈ?
നിങ്ങൾ തന്നെ ചോദിച്ചോക്കെ എന്തുകൊണ്ട്? ബിക്കോസ് ഈച്ച് ഫേം പ്രൊഡ്യൂസിങ് ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്റ്റ്. ഓക്കെ, ഇപ്പം ക്ലോസപ്പ് എന്ന് പറയുന്ന ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമിന് എന്തോ ഒരു മോണോപ്പൊളി ഉണ്ട്, കാരണം ആ പ്രോഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, അതിൻ്റെ ഒരു കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രൈസും ഔട്ട്പുട്ടും കാര്യങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരു മോണോപ്പൊളി എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ബട്ട് ആ മോണോപ്പൊളി എലമെൻ്റ് എന്താണ്? അബ്സല്യൂട്ട് അല്ല, എക്സ്ട്രീം മോണോപ്പൊളി പവർ ഇല്ല, മോണോപ്പൊളി മാർക്കറ്റിനുള്ള എക്സ്ട്രീം പവർ ഇല്ല. കാരണം എന്താണ്? ദാറ്റ് ഈസ് ആ ഫേമിൻ്റെ പ്രോഡക്ട്സ് എന്താ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. തോന്നിയ പോലെ വില കൂട്ടാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആ പ്രോഡക്ട്സിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്ട്സ് അതുണ്ട്. കാരണം സ്മോൾ ഫേംസ് ആണ്, അവരിങ്ങനെ ഒരുപാട് ഫേംസ് ഉണ്ട് അവിടെ. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ്, വലിയ വിലക്ക് കൂട്ടിയാൽ എന്ത് ചെയ്യും, ആ കസ്റ്റമേഴ്സ് മറ്റ് ഫേംസിൻ്റെ അടുത്ത് നിന്ന് അതേ പ്രോഡക്റ്റ് കിട്ടും. ഗോൾഗേറ്റ് ഒഴിവാക്കിയിട്ട് പെപ്സോഡൻ്റ് എടുക്കും, അല്ലെങ്കിൽ ദാബർ എടുക്കും. ഓക്കെ, അപ്പോൾ അതിനെന്താണ്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് പ്ലസ് ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത്ര ലാർജ് നമ്പർ ഇല്ല, എന്നാലും ഒരുപാട് ഫേംസ് ഉണ്ട്, അഥവാ സെല്ലേഴ്സ് ഉണ്ട്, ബയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ആബ്സല്യൂട്ട് മോണോപ്പൊളി ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ എന്താണ്, കോമ്പറ്റീഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഫ്രം അതേഴ്സ്. ഈച്ച് ഫേം ഫേസിങ് സ്റ്റിഫ് ഓർ സ്ട്രോങ് കോമ്പറ്റീഷൻ ഫ്രം അതർ ഫേംസ്. ഓക്കെ, കാരണം എന്താ, അവരുടെ പ്രോഡക്ട്സ് എന്താണ്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. മോണോപ്പൊളിയിൽ എന്താണ്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ഫേമിനും മോണോപ്പൊളി എലമെൻ്റ് ഉണ്ട്. കാരണം എന്താണ്, മോണോപ്പൊളി എലമെൻ്റ് കിട്ടുന്നതാണ് കാരണം ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ് ആണ് മോണോപ്പൊളി എലമെൻറ്റ്. ഓക്കെ, ആ മോണോപ്പൊളി എലമെൻ്റ് അബ്സല്യൂട്ട് അല്ല, എക്സ്ട്രീം അല്ല. കാരണം എന്താണ്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്, മറ്റ് ഫേമിൻ്റെ അടുത്ത് നിന്ന് ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ, വി വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ എലാബറേറ്റ് മാനേഴ്സ്, ഈ ഡിമാൻഡ് കർവ് വരക്കുമ്പോൾ നമുക്ക് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ, ഐ വിൽ ലൈക്ക് ടു ഡ്രോ ഇൻ എ സിമ്പിൾ വേ, ഓ എക്സ് ആക്സിസ് വി ക്യാൻ ടേക്ക് ക്വാണ്ടിറ്റി, ദൻ ഓ വൈ ആക്സിസ് വി ക്യാൻ ടേക്ക് പ്രൈസ്. ഓക്കെ, ഹിയർ ദ ബ്യൂട്ടി ഈസ് ദാറ്റ് യു നോ ദ ഡിമാൻഡ് കർവ്, ദാറ്റ് ഈസ് യു നോ ആവറേജ് റവന്യൂ കർവ് ഈസ് മോർ ഫ്ലാറ്റ്. ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ്. ഓക്കെ, ദാറ്റ് ഈസ് യു നോ ഇറ്റ് ഈസ് ഓൾസോ ആവറേജ് റവന്യൂ കർവ്, റൈറ്റ്. ദെൻ നമുക്കറിയാം മോണോപ്പൊളി മാർക്കറ്റിൻ്റെ കേസിൽ എന്തായിരുന്നു, മോണോപ്പൊളി മാർക്കറ്റിൻ്റെ കേസിൽ വി നോ ഒ എക്സ് ആക്സിസ് ആൻഡ് ഒ വൈ ആക്സിസ് ഇൻ മോണോപ്പൊളി മാർക്കറ്റിന്, ദിസ് ഈസ് ഓൾസോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ബട്ട് മോർ സ്റ്റീപ്പർ. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഡിമാൻഡ് കർവ്, ദാറ്റ് ഈസ് ഈസ് ഓൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ കർവ്. ഓക്കെ, അപ്പോൾ അതിന് മനസ്സിലുണ്ടാവുക. അതേപോലെ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഒ എക്സ് ആക്സിസ് സി ഔട്ട്പുട്ട്, ദെൻ ഒ വൈ ആക്സിസ് ഹിയർ യു നോ പ്രൈസ്, ദെൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ യു നോ ദ ഡിമാൻഡ് കർവ്, യു നോ ഇറ്റ് ഈസ് സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ഒ എക്സ് ആക്സിസ്, ഹിയർ ഡിമാൻഡ് ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു മാർജിൻ റവന്യൂ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു പ്രൈസ്. ഓക്കെ, ദെൻ ഈ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, ബട്ട് മോർ ഫ്ലാറ്റേർഡ്. ഓക്കെ, മോണോപ്പൊളിൻ്റെ ഡിമാൻഡ് കർവ് എന്താണ്, മോർ സ്റ്റീപ്പർ ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇതിനേക്കാൾ കാരണം വെച്ചാൽ മാർജിൻ റവന്യൂ കർവ് നമുക്ക് ഇങ്ങനെ വരക്കാം. മാർജിൻ റവന്യൂ കർവിൻ്റെ പ്രത്യേകത എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, മാർജിൻ റവന്യൂ ഈസ് ലെസ് ദാൻ ആവറേജ് റവന്യൂ കർവ് ആൻഡ് സ്റ്റീപ്പ് യു നോ ട്വൈസ് ആൻഡ് ദിസ് ഈസ് മാർജിൻ റവന്യൂ. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ആവറേജ് റവന്യൂ, ദെൻ നമുക്ക് മോണോപ്പൊളി മാർക്കറ്റിൽ എന്താണ് മാർജിൻ റവന്യൂ ഈസ് ലൈ ദിസ്. ബട്ട് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വി ക്യാൻ സീ ഡിമാൻഡ് കർവ് ഓൾസോ ഈക്വൽ ടു ആവറേജ് റവന്യൂ വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു മാർജിൻ റവന്യൂ. ഓക്കെ, ഈ എലമെൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ലൈക്ക് ടു വൈൻഡ് അപ്പ് ദ ടോപ്പിക് ആൻഡ് ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക് ഓർ അസംപ്ഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, പ്ലീസ് നോട്ട് ഓൾ ദീസ് പോയിൻറ്റ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൾസോ റിമെമ്പർ names of two great economists, Edward Chamberlain. Chamberlain ആണ് selling cost എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, വി വിൽ ഡിസ്കസ് ദെൻ മിസ്സസ് ജോൺ റോബിൻസൺ ആൻഡ് ദെയർ ബുക്സ്. ഓക്കെ, മോണോപ്പൊളി എലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ ടോപ്പിക് ആണ്, നമ്മുടെ റിയൽ വേൾഡ് നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് എന്ത് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.